വിദേശ ജോലി വാഗ്ദാനം ചെയ്ത യുവാക്കളെ ഇടുക്കിയിൽ നിന്നും മലേഷ്യയിലേക്ക് കടത്തിയതായി ആരോപണം. വിസയും മെച്ചപ്പെട്ട ജോലിയും ലഭിക്കാതെ യുവാക്കൾ കുടുങ്ങിക്കിടക്കുന്നതായി ബന്ധുക്കളുടെ പരാതി. ഇടുക്കി നെടുങ്കണ്ടം സ്വദേശിയായ മധ്യവയസ്കനാണ് പണം വാങ്ങി യുവാക്കളെ ജോലിക്കായി കൊണ്ടുപോയത്. പ്രതിക്കെതിരെ മനുഷ്യക്കടത്തിന് കേസെടുക്കാനും സാധ്യതയുണ്ട്. മലേഷ്യയിൽ സൂപ്പർമാർക്കറ്റുകളിലും പാക്കിംഗ് സെക്ഷനുകളിലും ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. നെടുങ്കണ്ടം സ്വദേശിയായ അഗസ്റ്റിൻ എന്ന ആൾക്കെതിരെയാണ് തട്ടിപ്പിനിരയായ യുവാക്കളുടെ ബന്ധുക്കൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. 80,000 രൂപ വരെ ശമ്പളം വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. ജോലിക്കായി 1,00,000 രൂപ മുതൽ 2,00,000 രൂപ വരെ ഇയാൾ യുവാക്കളിൽ നിന്നും വാങ്ങി. ചെന്നൈയിലെത്തുമ്പോൾ വിസ കൈവശം ലഭിക്കുമെന്ന് ആദ്യം അറിയിക്കുകയും പിന്നീട് തായ്ലൻഡിൽ എത്തിച്ച ശേഷം രഹസ്യ മാർഗത്തിലൂടെ മലേഷ്യയിലേക്ക് കൊണ്ടുപോവുകയുമായിരുന്നു. ഒരു എയർ ടിക്കറ്റ് മാത്രം ഇട്ട് തരും. ആ ടിക്കറ്റ് അവിടെ ചെന്ന് കഴിയുമ്പോൾ ക്യാൻസൽ ചെയ്തിട്ട് പിറ്റേ ദിവസം ബോംബെക്ക് കയറ്റും. ബോംബെയിൽ നിന്ന് വീണ്ടും തായ്ലൻഡ്, തായ്ലൻഡിൽ നിന്ന് കാട് മാർഗവും ബോട്ട് മാർഗവും എല്ലാം അവരെ മലേഷ്യയിലെത്തിക്കുക. മലേഷ്യയിലെത്തിച്ചു കഴിഞ്ഞിട്ട് 15-20 ദിവസം അവിടെ പഠനം കിടക്കുന്നുണ്ടായിരുന്നു. അത് കഴിയുമ്പോഴാണ് ഒരു ജോലി എവിടെയെല്ലാം ഉണ്ടാക്കി കൊടുക്കും, അതും ഏജന്റ് മുഖേന. ആ ഏജന്റ് 12 മണിക്കൂർ ജോലി ചെയ്യിപ്പിച്ചിട്ട് 8 മണിക്കൂറത്തെ പൈസ ഇവിടെ 120 റിങ്ങിറ്റ് എന്ന് പറയും. അവിടെ ഇവർക്ക് കൊടുക്കുന്നത് 85 റിങ്ങിറ്റ്. അത് 15 ദിവസം 16 ദിവസം ജോലിയാണ്. തായ്ലൻഡിലെത്തിയപ്പോൾ തട്ടിപ്പ് മനസ്സിലായെങ്കിലും ഫോണും മറ്റ് സൌകര്യങ്ങളും ഇല്ലാത്തതിനാൽ യുവാക്കൾക്ക് ബന്ധുക്കളെ വിവരമറിയിക്കാനായില്ല. 8 മണിക്കൂറോളം വനമേഖലയിലൂടെ നടന്നും അടച്ചുമൂടിയ കണ്ടെയ്നർ ലോറികളിലും ബോട്ട് മാർഗവും യാത്ര ചെയ്താണ് ഇവരെ മലേഷ്യയിൽ എത്തിച്ചത്. പിള്ളേരെല്ലാം 5 പേരെ ഇവിടുന്ന് കൊണ്ടുപോയി. പിന്നെ തായ്ലൻഡിൽ ചെന്ന് ഇപ്പം അവിടെ വിസ കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പം വിസ നിങ്ങൾ പോകാൻ റെഡി ആകുമ്പോഴത്തേനും വിസ റെഡി ആകുമെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് തായ്ലൻഡിൽ ചെന്നത് ഇവർക്ക് സിമ്മും ഇല്ല, ഒന്നുമില്ല, നമ്മളുമായിട്ട് ബന്ധപ്പെടാൻ ഒന്നുമില്ല പിള്ളേരുടെ കയ്യിൽ. നമുക്ക് വിളിക്കാൻ പറ്റിയാണ്. അങ്ങനെ ഞങ്ങൾ പിള്ളേരുമായിട്ടൊരു ബന്ധവും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു. ഇവൻ ചതിക്കുമായിരുന്നു അവിടുന്ന് കൊണ്ടുപോയി. ഇപ്പൊ അവിടെ തായ്ലൻഡിൽ നിന്ന് അവരെ കൊണ്ടുപോയത് ലീഗലായിട്ടല്ല കൊണ്ടുപോയേക്കുന്നത്, അൺലീഗലായിട്ടാണ് കൊണ്ടുപോയേക്കുന്നത്. അഗസ്റ്റിന്റെ മകൻ മലേഷ്യയിലാണ് ജോലി ചെയ്യുന്നത്. ഇത് മറയാക്കിയാണ് തട്ടിപ്പ് നടന്നത്. മലേഷ്യയിലേക്ക് പോയ 6 യുവാക്കൾ പിന്നീട് ബോട്ട് മാർഗം തായ്ലൻഡിലെത്തി കീഴടങ്ങിയ ശേഷം ഗവൺമെന്റിന്റെ സഹായത്തോടെ തിരികെ നാട്ടിലെത്തുകയും ചെയ്തു. എന്നാൽ നിരവധി യുവാക്കൾ ഇനിയും കുടുങ്ങിക്കിടക്കുന്നതായാണ് ആരോപണം. പാസ്പോർട്ട് അടക്കം പിടിച്ചു വച്ചിരിക്കുന്നതിനാൽ ഇവർക്ക് മലേഷ്യൻ സർക്കാരിന്റെ സഹായം തേടാനാവുന്നില്ല. ടൂറിസ്റ്റ് വിസ പോലും ഇല്ലാതെയാണ് ഇവർ മലേഷ്യയിൽ കഴിയുന്നത്. ബന്ധുക്കൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അഗസ്റ്റിനെ നെടുങ്കണ്ടം പോലീസ് കസ്റ്റഡിയിലെടുത്തു. നിയമവിദഗ്ധരുമായി ആലോചിച്ച ശേഷം ഇയാൾക്കെതിരെ മനുഷ്യക്കടത്തിന് കേസെടുക്കുന്നതിനുള്ള സാധ്യതകൾ പരിഗണിക്കുമെന്ന് പോലീസ് അറിയിച്ചു. യാതൊരു അനുമതിയുമില്ലാതെയാണ് നിയമവിരുദ്ധ മാർഗങ്ങളിലൂടെ അഗസ്റ്റിൻ ആളുകളെ വിദേശത്തേക്ക് കടത്തിയിരുന്നത്. ന്യൂസ് ബ്യൂറോ രാജകുമാരി.